പത്രം എടുത്താലും ടി വി തുറന്നാലും ചുറ്റും നോക്കിയാലുമെല്ലാം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ് RT-PCR ടെസ്റ്റ് എന്നൊക്കെ. എന്താണ് ഈ RT-PCR? അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഒരു വൈറസ് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞാൽ മാത്രമേ നമുക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. നമ്മുടെ ശരീരം നിർമ്മിച്ചിരിക്കുന്നത് ധാരാളം സെല്ലുകൾ കൊണ്ടാണ്, സെല്ലുകൾ അഥവാ കോശങ്ങൾ കൊണ്ടാണ്. ഈ സെല്ലുകളിൽ ജനറ്റിക് മെറ്റീരിയലുകൾ ഉണ്ട്. ഓരോ സെല്ലും ഏത് രീതിയിൽ പ്രവർത്തിക്കണമെന്നുള്ള നിർദ്ദേശങ്ങൾ എഴുതി വെച്ചിട്ടുള്ള ഒരു ബുക്ക് പോലെയാണ് നമ്മുടെ ജനറ്റിക് മെറ്റീരിയലുകൾ. ഒരാളുടെ സ്വഭാവം എങ്ങനെയാണ്, അയാളുടെ നിറം എങ്ങനെയാണ്, അങ്ങനെ പല കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് ഈ ജനറ്റിക് മെറ്റീരിയലുകളാണ്. ഇവയെ പ്രധാനമായും രണ്ട് തരമായിട്ടാണ് തിരിച്ചിട്ടുള്ളത്. ഒന്ന് DNA, മറ്റൊന്ന് RNA. RNA എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്, DNA എന്നാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്. കെട്ടുപിണഞ്ഞു കിടക്കുന്ന രണ്ട് സ്ട്രാൻഡുകളാണ് DNA യിൽ ഉണ്ടാകുക, എന്നാൽ RNA യിൽ ഒറ്റ സ്ട്രാൻഡ് മാത്രമായിരിക്കും ഉണ്ടാകുക. എല്ലാ ജീവജാലങ്ങളിലും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു ഘടകമാണ് ഈ DNA എന്ന് പറയുന്നത്. എന്നാൽ RNA അത്രത്തോളം സാർവത്രികമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്നാലും ധാരാളം വൈറസുകൾ കാണപ്പെടുന്ന ഒന്നാണ് ഈ RNA എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, ഇന്നത്തെ കോവിഡ് രോഗമുണ്ടാക്കുന്ന SARS-CoV-2 എന്ന് പറയുന്ന വൈറസിൽ ഇത്തരമൊരു RNA ആണുള്ളത്. ഇനി ഈ വൈറസിന് അധിവസിക്കാൻ ഒരു ശരീരം കിട്ടിയാൽ ഈ വൈറൽ RNA ആ ശരീരത്തിലെത്തുകയും അവിടെ നിന്ന് ധാരാളം കോപ്പികൾ ഉണ്ടാവുകയും ചെയ്യുന്നു. അങ്ങനെ ഈ RNA ശരീരം മുഴുവൻ വ്യാപിക്കുന്നു. അങ്ങനെയാണ് ഒരു വൈറസിൻ്റെ പ്രവർത്തന രീതി. ഇത്തരത്തിൽ ഒരു ശരീരത്തിൽ എത്രത്തോളം വൈറസ് ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു കണക്കാണ് ഈ വൈറൽ ലോഡ് എന്ന് പറയുന്നത്. ഒരു ശരീരത്തിലെ വൈറസിൻ്റെ സാന്നിധ്യം അതിൻ്റെ ജനറ്റിക് മെറ്റീരിയൽ പരിശോധനയ്ക്ക് വിധേയമായി കണ്ടെത്താൻ സഹായിക്കുന്ന ഒരു വഴിയാണ് പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ അഥവാ PCR എന്ന് പറയുന്നത്. എന്നാൽ PCR ഫലപ്രദമാവുക DNA കളിൽ മാത്രമാണ്. കോവിഡിന് കാരണമായിട്ടുള്ള RNA വൈറസുകളിൽ ഇത് സാധ്യമല്ല. കാരണം അസുഖം ബാധിക്കുന്ന ഒരാളിൽ വൈറൽ RNA മാത്രമാണ് ഉണ്ടാവുക, അവിടെ DNA ഉണ്ടാവില്ല. ഇവിടെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് എന്ന് പറയുന്ന എൻസൈം സഹായകമാകുന്നത്. ഈ എൻസൈം RNA സ്ട്രാൻഡുകളെ DNA ആക്കി മാറ്റാൻ സഹായിക്കുന്നു. ശരിക്കും DNA RNA ആക്കുന്ന പ്രക്രിയയാണ് ഈ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇവിടെ RNA DNA ആക്കുന്നത് കൊണ്ട് ഈ പ്രോസസ്സ് ശരിക്കും റിവേഴ്സ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് അതിനൊരു റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇനി എങ്ങനെയാണ് റിവേഴ്സ് ട്രാൻസ്ക്രിപ്ഷൻ നടത്തി കിട്ടിയ DNA PCR നടത്തുന്നതെന്ന് നോക്കാം. PCR എന്നാൽ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ. ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു DNA യിൽ നിന്ന് ഒരു ചെയിൻ റിയാക്ഷൻ വഴി ലക്ഷക്കണക്കിന് DNA കോപ്പികൾ എടുക്കുക എന്നുള്ളതാണ്. ഇതിൽ ആദ്യം ചെയ്യേണ്ടത് DNA നല്ല രീതിയിലൊരു തെർമോസൈക്ലറിൽ വെച്ച് ചൂടാക്കി ഇതിലെ സ്ട്രാൻഡുകൾ വേർതിരിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യേണ്ടത്. ഇങ്ങനെ വേർതിരിച്ച സ്ട്രാൻഡിൽ നിന്നും നമുക്ക് ആവശ്യമുള്ള സ്ട്രാൻഡുകൾ മാത്രം എടുക്കുന്നു. ഇങ്ങനെ നമുക്ക് ആവശ്യമുള്ള ഭാഗങ്ങൾ മാത്രം എടുത്ത് അതിൽ കുറച്ച് പോളിമറുകൾ ഉപയോഗിച്ച് ആ ഭാഗത്തിൻ്റെ മാത്രം പുതിയ കോപ്പികൾ എടുക്കുന്നു. ഈ പ്രക്രിയ നിരവധി തവണ ആവർത്തിക്കുന്നു. അങ്ങനെ ഒരു DNA സ്ട്രാൻഡിൽ നിന്നും രണ്ട് DNA, ഈ രണ്ടിൽ നിന്നും നാലെണ്ണം, അങ്ങനെ ഒരു 35 തവണകളെങ്കിലും നമ്മൾ ചെയ്യുമ്പോൾ നമുക്കിതിൽ നിന്നും കോടിക്കണക്കിന് കോപ്പികൾ കിട്ടും. ഇനി എങ്ങനെയാണ് ഈ പ്രക്രിയ വഴി രോഗം സ്ഥിരീകരിക്കുന്നതെന്ന് നോക്കാം. ആദ്യം ഒരാളുടെ ശരീരത്തിൽ നിന്നും DNA എടുക്കുന്നു. കൊറോണ വൈറസിനെ സംബന്ധിച്ച് മൂക്ക്, തൊണ്ട എന്നിവയിൽ നിന്നാണ് കൂടുതലും നമുക്ക് ഈ വൈറസിൻ്റെ സാന്നിധ്യം കണ്ടെത്താനാകുക. ഇതിൽ നിന്നും DNA വേർതിരിച്ച ശേഷം PCR നടത്തി ലക്ഷക്കണക്കിന് കോപ്പികൾ എടുക്കുന്നു. ഇതോടൊപ്പം തന്നെ ഈ മെഷീൻ പ്രോഗ്രാം അനുസരിച്ച് ഈ പ്രക്രിയയിൽ നിന്ന് വരുന്ന ഒരു ഫ്ലൂറസെൻസ്, അതായത് ഒരു പ്രത്യേക രീതിയിലുള്ള പ്രകാശത്തിൻ്റെ വാല്യൂ നോട്ട് ചെയ്ത് വെക്കുന്നു. ഇതിൽ നിന്ന് വരുന്ന റിസൾട്ടുകൾ ഒരു CT നമ്പർ അഥവാ ഒരു സൈക്കിൾ ത്രഷോൾഡ് നമ്പർ ആയിട്ടാണ്. ഈ CT നമ്പറിലൂടെ എത്രമാത്രം വൈറൽ RNA ശരീരത്തിലുണ്ട് എന്നറിയാൻ സാധിക്കും. COVID-19 സംബന്ധിച്ച് എത്രത്തോളം CT നമ്പർ വാല്യൂ കുറയുന്നുവോ അത്രത്തോളം അയാളുടെ ശരീരത്തിൽ വൈറസിൻ്റെ തീവ്രത കൂടുതലുണ്ടാകും. ഉദാഹരണത്തിന്, നിലവിലെ കോവിഡ് വൈറസിനെ സംബന്ധിച്ച് CT വാല്യൂ 35 താഴെയുള്ളവർ കോവിഡ് പോസിറ്റീവും 35 മുകളിലുള്ളവർ നെഗറ്റീവുമായിരിക്കും. ഫോറൻസിക്, കൃഷി തുടങ്ങി ധാരാളം മേഖലകളിൽ ഉപയോഗിക്കുന്ന PCR ടെക്നിക്കിൻ്റെ ഒരു ഉപയോഗം മാത്രമാണ് മെഡിക്കൽ ഫീൽഡിലുള്ളത്. അപ്പോൾ എന്താണ് RT-PCR എന്നും അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നും വ്യക്തമായി കാണുമല്ലോ. മറ്റൊരു വീഡിയോയുമായി മറ്റൊരു ദിവസം കാണാം.